ഇനി ആകെ ഉള്ളത് ഈ മുറിയാണ്. ഈ മുറി മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടാവും? വീടൊക്കെ വലുതാണെങ്കിലും മുറികൾക്കൊന്നൊരു വീതിയും വിസ്താരവും ഇല്ല. എല്ലാം കിളിക്കൂട് പോലെ ഇവിടെ കിടന്നാലേ എനിക്ക് ശ്വാസം മുട്ടും. എന്നാ നമുക്ക് ഇറങ്ങാം. ബ്ലാസ്റ്റിക് ആണല്ലേ. അതെ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇതെന്താ ചിത്രം? ഞാൻ നോക്കിട്ട് കാറ്റും വെളിച്ചവും കയറുന്നതും വീതിയും വിസ്താരമുള്ളതും ഈ മുറിയ. കിടപ്പ് ഇവിടെ തന്നെ ആയിക്കാലേ ഗുരുക്കളെ. ഇത് ഹാളാണ് മുത്തശ്ശി. ആയിക്കോട്ടെ, അതിനെന്താ? അല്ല, എനിക്ക് പ്രത്യേകിച്ച് മുറിയൊന്നും വേണ്ട കേട്ടോ. തനിക്ക് ഇവിടെ പ്രത്യേകം മുറി വേണ്ടത് ആരെങ്കിലും പറഞ്ഞോ? താനാ മൂളിക്കലാകാൻ ചുല്ലുടി കിടക്കണോ? പ്രത്യേകം മുറി. എനിക്ക് വ്യായാമം ഒക്കെ ചെയ്യണമെന്നുണ്ടേ. അതാ ഉമ്മർത്തി ചെയ്തൂടെ. ദീപം ദീപം ദീപം. ഞാനാണ്. എന്താ അവിടെ ഒരു ഒച്ച? എന്താ എന്താ? ഒരു മിന്നലാട്ടം പോലെ ആരോ എന്നിട്ട് പാഞ്ഞു പോണത് കണ്ടുല്ലോ. എന്റെ കുട്ടിയെ, വയസ്സ് ഇത്രേ ആയിട്ടും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. സ്വന്തമായിട്ട് ഉണ്ടാക്കി ഉപയോഗിച്ച അഞ്ഞന കുഴമ്പിന്റെ ഗുണാണ് അത്. ആരാത? അയ്യോ, ആരുമില്ല ഇവിടെ. എങ്ങനെയാ പിന്നെന്തിനാ നിലവിളിച്ചേ? അത് പിന്നെ ഇവിടെ ആരും കാണാത്തോണ്ട് വിളിച്ചു പോയതാ. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നു? പാവം പേടിച്ചു അല്ലേ. പേടി ഉണ്ടെങ്കിലേ ഒരു രക്ഷ ജപിച്ച് ഞാൻ കെട്ടിത്തരാം. ഇല്ലെങ്കിൽ ഗുരുക്കളമ്മാമനെ പോലെ ധൈര്യം ഉണ്ടാവണം. എന്റെ അമ്മേ, ഏട്ടയ്ക്കൊരു മകനെ. ഇനി എല്ലാ കാര്യങ്ങളും ചുമതല ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുക. ഞാൻ ഇനി എത്ര നാളുണ്ടാവും കുട്ടികളെ? ഇനിയുള്ള കാലം കാശി പോയി ഭജന ഇരിക്കണമെന്ന് എന്റെ ആഗ്രഹം. വേണ്ട മുത്തശ്ശിയെ, ഞാൻ എങ്ങോട്ടും വിടില്ല. സ്വത്തിനേക്കാളും പണത്തിനേക്കാളും എനിക്ക് വലുത് എന്റെ മുത്തശ്ശിയാ. ഇങ്ങനൊരു മരുമകനെ കിട്ടാൻ സുഹൃതം ചെയ്യണേ. വൈകിട്ടില്ല, ഇനി ചെയ്താലും മതി. കഷായം കൂട്ടാൻ വൈകിട്ടില്ല എന്ന് പറഞ്ഞതായിരുന്നു. ഞാൻ പോയി നോക്കിട്ട്. കറക്റ്റ് സമയത്താ വന്നത്. മുത്തശ്ശി നല്ല മൂടിലാ. മതി മോളെ, ഇനി അരമണിക്കൂർ കഴിഞ്ഞ് മതി കേട്ടോ. എന്റെ കൂടെ കോളേജ് പഠിച്ചിരുന്ന ആളാ ഉണ്ണികൃഷ്ണൻ. നല്ല വിനയമുള്ള ചെറുപ്പക്കാരനാ. സിറ്റിയിലെ ഒരു കമ്പനിയിൽ ഇന്റർവ്യൂവിന് വന്നതാ. മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങിക്കടാ. എന്നെ അനുഗ്രഹിക്കും മുത്തശ്ശി. തെറ്റുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പോർക്കണം. നന്നായിരിക്കട്ടെ, എഴുന്നേറ്റുള്ളൂ. എവനൊരു അബദ്ധം പറ്റി. ഇന്റർവ്യൂ ഇന്നാണെന്ന് വിചാരിച്ചാ വന്നത്. കമ്പനി ചെന്നപ്പോഴാ മനസ്സിലായത് ഇനി 4 ദിവസം കഴിഞ്ഞേ ഉള്ളൂ എന്ന്. അപ്പോ 4 ദിവസത്തേക്ക് എന്റെ കൂടെ ഇവിടെ താമസിച്ചോട്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇവിടെ മുത്തശ്ശിയും ഗുരുക്കളമ്മാവനും ഒക്കെ ഉണ്ട്, ഇവർക്ക് അതൊരു അസൗകര്യമാവുമെന്ന്. ക്ഷമിക്കണം, ഞാൻ വിചാരിച്ചത് ഇവിടെ ഉണ്ണികൃഷ്ണൻ അല്ല വിശ്വനാഥനും ഭാര്യയും മാത്രമേ ഉണ്ടാവുന്ന. ഞാൻ വരട്ടെ. നിൽക്കൂ, എനിക്ക് എന്താ സൗകര്യ? 4 ദിവസത്തെ കാര്യമില്ലുള്ളൂ. കുട്ടി ഇവിടെ കൂടിക്കോളൂ. കുറച്ചാളും ബഹളൊക്കെ ഉള്ള ഒരു സുഖല്ലേ. ഞാൻ മുറി അണിച്ചു. നിൽക്കൂ. നിങ്ങളെ ഞാൻ എവിടെയോ വെച്ച് കണ്ടിട്ടുള്ള പോലെ തോന്നുന്നു. തൃശൂർ പൂരം കാണാൻ വന്നിട്ടുണ്ടോ? ഇല്ല, തൃശൂർ മൃഗശാലയിൽ വന്നിട്ടുണ്ട്. അവിടെ വെച്ചായി. ലേശ ഇളക്കമുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. എന്റെ ശരീരം ഇളക്കണ്ടെന്ന് പറഞ്ഞേക്കൂ. സ്വത്തും പണവും ഒന്നും മോഹിച്ചല്ല ഞാൻ ഇന്ദുവിനെ വിവാഹം കഴിച്ചത്. അവൾക്ക് ഇപ്പോഴുള്ളതിനേക്കാൾ കൂടുതൽ സ്വത്ത് എന്റെ കൈകൊണ്ട് സമ്പാദിക്കണമെന്നൊക്കെയായിരുന്നു മോഹം. ഇതിപ്പോ ആ മുത്തശ്ശി ഇമ്പ്രസ് ചെയ്ത് അവരുടെ കാശ് തട്ടിയെടുക്കാന്നൊക്കെ പറയുമ്പോ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുക. ഒന്ന് ആലോചിക്കുമ്പോ ഇതൊന്നും വേണ്ടായിരുന്നല്ലേ. ഇതാണ് തന്റെ കുഴപ്പം. ഒരു തീരുമാനം എടുത്താൽ എടുത്തതായിരിക്കണം. താനൊന്ന് ഉറച്ചു നിന്നാ മതി, എല്ലാം മംഗളമാക്കി തരുന്നാരും ഞാൻ ഏറ്റു. This part of the program is sponsored by Unnikrishnan. അതല്ലടോ, താനൊന്ന് ആലോചിച്ച് നോക്കിയേ. എനിക്കിപ്പോ എന്റെ ഭാര്യയുടെ മുറിയിൽ ഒന്ന് കയറണമെന്നുണ്ടെങ്കിൽ ഞാൻ ആരുടെയൊക്കെ സമയവും സൗകര്യവും നോക്കണം? അതെല്ലാം തന്റെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്ന് കരുതി സമാധാനിച്ചാ മതി. ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാണ് താൻ പറയുന്നത്? അയാൾ എന്തിനാ എന്നെ തന്നെ നോക്കുന്നത്? ഞാൻ വന്നപ്പോ തുടങ്ങി ശ്രദ്ധിക്ക. താൻ നോക്കിക്കോ, ഞാനൊരു കളി കളിക്കാം. ഞാനാണ് ദേവരാജനെ കൊന്നതെന്ന് വേറെ ആർക്കും അറിയില്ല.
നേരത്തെ സുമിത്രയെ ബലാത്സംഗം ചെയ്തതിന്റെ പേരിൽ ഡേവിഡിനും എന്നോട് ശത്രുതയുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒളിച്ച് താമസിക്കേണ്ടി വരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം അകാരണമായി എന്നെ സംശയിക്കുന്ന കിളവനാണ്. അയാളെ തട്ടാതെ രക്ഷയില്ല. ഇനി നീ പറ. ഞാൻ ഏത് റോൾ എടുക്കണം? ഇൻസ്പെക്ടറുടെ റോൾ എടുക്കണോ കുറ്റവാളിയുടെ റോൾ എടുക്കണോ? നാടകം കൊഴിപ്പിക്കണമെങ്കിൽ നീ കുറ്റവാളിയുടെ റോൾ തന്നെ എടുക്കണം. അതാവുമ്പോ നിനക്ക് പ്രത്യേകിച്ച് അഭിനയിക്കേണ്ട കാര്യമില്ല. ഗുരുക്കളമാവ് ഒന്നു. അത് പിന്നെ ഇവൻ നാടകക്കാരനാണ്. നിന്റെ നാടകത്തിലെ ഗുരുക്കളമാവിനെ പറ്റിയ വേഷം എന്തെങ്കിലും ഉണ്ടാവൂടാ? വേഷമൊന്നും ഉണ്ടാവൂല. അമ്മാവന് കറുത്തം വലിക്കാൻ അറിയാവോ? പെരുപ്പിക്കണ്ട അമ്മാവ, ദേഹം ഇളകും. ഇയാൾക്ക് എന്തിന്റെ അസുഖം? നീ വിഷമിക്കാതിരിക്കാം. ഒരു 11 മണി കഴിയുമ്പോ ഞാൻ മുറിയിലേക്ക് വന്നേക്കാം. അയ്യോ, മുത്തശ്ശി എങ്ങാനും കണ്ട? മുത്തശ്ശി കാണാതെ ഞാൻ വന്നോളാം. എനിക്ക് പേടിയൊന്നും. പേടിക്കാനൊന്നുമില്ല. മുത്തശ്ശിയും ഗുരുക്കളും ഉറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മാനേജ് ചെയ്തോളാം എന്ന് ലത ഏറ്റിട്ടുണ്ട്. മാനേജ് ചെയ്തോളാം എന്ന് ലത ഏറ്റ നിലയ്ക്ക് ഇന്ദു വിശ്വനാഥനോട് പറഞ്ഞ് എനിക്ക് ആ ജോലി ഒന്ന് ശരിയാക്കി തരണം. ഞാൻ പറഞ്ഞു നോക്കാം. ഓ, കുടിക്കാൻ കുറച്ച് ജീരവെള്ളം കിട്ടിയ തരക്കേടില്ല. കടുക്കാ വെള്ളമാണ് കുറച്ചും കൂടി നല്ലതാ. ഉവ്വ, എന്തുവ? Oh.
ഇന്ദു മോളെ എഴുന്നേൽക്ക്, കഥ തുറക്ക് മോളെ. ഇന്ദു എഴുന്നേൽക്ക് മോളെ. ഇന്ദു പഴയ വീട് അമ്മാവ പൊളിഞ്ഞു വീഴും. ഞാൻ എന്റെ മുഴുവൻ ശക്തി കൊടുക്കുന്നില്ല കുട്ടിയെ. കുട്ടി പൊക്കോളൂ, അഞ്ജനേയ കുട്ടി പൊക്കോളൂ. നിന്റെ വീട്ടിൽ ആരെങ്കിലും ഉണക്കത്തെ കമ്പിട്ട് കുത്തിയാ നന്നായിട്ടുണ്ട് അമ്മാവ. അമ്മാവിന് ചാടി ഈ മച്ചിൽ തൊടാൻ പറ്റുമോ? മൂന്നാമത്തെ വയസ്സില് കച്ചകെട്ട് കളരിയിൽ ഇറങ്ങിയവരാണ് ഗുരുക്കൾ അമ്മാവൻ. മാമന് ഈ മച്ചൊരു പ്രശ്നമല്ല. എന്താ മുത്തശ്ശി? ആ മോനോ, മോനെ ഇവിടുന്ന്? ഞാൻ എന്നും രാവിലെ 10 മൈൽ ഓടാൻ പോവും. അത് ശരി. മുത്തശ്ശിനായ കാലത്ത് കൊറേ ഓടിയതാ. ഇവളെന്താ എണീക്കത്തെ? അല്ല, ഇവളെ എഴുന്നേറ്റില്ലേ. എന്തോ തുറന്നോളൂ, കൊഴപ്പില്ല. ഏ കൊഴപ്പില്ല. അല്ല, ഞാൻ ഓടിയിട്ട് മടങ്ങി എത്തുന്നവരെ ഇവക്ക് വെപ്രാളാ. തുറന്നോളൂ ധൈര്യമായിട്ട്. എന്റെ മോളെ എണീക്കാത്ര താമസിച്ചേ. തീരെ വയ്യ മുത്തശ്ശി, ഭയങ്കര തലവേദന. സുഖല്ലേ? തലവേദനയാ. നമുക്ക് അകത്ത് പോയി നല്ല പെയിൻ ബാം ഇട്ട് തടവാം. മോനെ എടുത്തിട്ട് വാ, ഞാൻ തടവി കൊടുക്കാം. എന്നാ എങ്ങനെ ഉണ്ടെന്ന് ഞാനും അറിഞ്ഞിട്ട് പോവാം. തിരിക്കല്ലേ തിരിക്കല്ലേ, ഇത് ഗുരുക്കളുടെ ശീർഷാസനാവില്ല ശവാസനാവും. തിരിക്കല്ലേ തിരിക്കല്ലേ, കുട്ടി വിടൂ കുട്ടി. എന്തത്? ഇവിടെ ചില പിശാചികൾ കിടന്ന് കളിക്കുന്നുണ്ടല്ലോ. ഒരു സുദർശന ഹോമം വേണ്ടിവരും. ഇനി ഏതായാലും ഒറ്റയ്ക്ക് ഞാനീ ഉമ്മർത്തേക്കില്ല. ഓ